പോത്തർച്ചയില്ലാതെ എന്ത് ക്രിസ്മസ്? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കിയത്. കുക്കറിലേക്ക് ഇടുകയാണ്. വളരെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ പിസിൽ അടിക്കുന്നത് വരെ തീ കൂട്ടിയാണ് വെക്കേണ്ടത്. അതിനുശേഷം തീ കുറയ്ക്കണം. ഇത് ഞാനൊരു 4 പിസിൽ വരെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്തിട്ടില്ല. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുക്കറിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവൂ. നമ്മളത് പ്രഷർ മുഴുവൻ പോകുന്നിടം വരെ അലോ ചെയ്യണം. ബീഫ് വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് വേവിച്ചത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഒരു 3 ഇടത്തരം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സവാള ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രേവിക്ക് ഉള്ള പ്രത്യേകത, ആ ഗ്രേവി കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കും. അതുകൊണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞാൽ വളരെ നന്നായിരിക്കും. സവാളയുടെ നിറമൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇടുകയാണ്. അതിന് പ്രത്യേക അളവൊന്നുമില്ല. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കൊന്നും 1 ഇഞ്ചെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല, നല്ലതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുകയാണ്. ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇനി ഉപ്പിടുമ്പോഴേ അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ആ ഗ്രേവി ഒന്ന് തിക്കായി വരും നമുക്ക് കാണാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ബീഫ് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ ആദ്യം ഉപ്പിട്ടാണ് വേവിച്ചത്. കുറച്ചുകൂടെ ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ റെഡിയായി വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ അതിലുള്ള വെള്ളവും കൂടെ ചേർക്കുക. അതും കൂടി ഇതിൻ്റെ കൂടെ വേണം. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 10 മിനിറ്റും കൂടെ അടുപ്പിൽ തന്നെ വെക്കുക. മീഡിയം ഹീറ്റിൽ തുറന്ന് തന്നെ വെച്ച് ഒന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാല ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി വീണ്ടും അടുപ്പിൽ തന്നെ വെച്ച് അവസാനം ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. അവസാനം തക്കാളിയും കറിവേപ്പിലയും അതുപോലെ ഈ പച്ചമുളകിൻ്റെ ഒരു ഗുണം അവസാനം ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടും. നിങ്ങളെല്ലാം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലെ ബീഫോ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പം അവസാനം ഒരു 2 പച്ചമുളക് കീറിയിട്ട് നോക്കുക, ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചപ്പാത്തിയോടെ ഒന്ന് സെർവ് ചെയ്യുകയാണ്. നല്ല കോമ്പിനേഷനാണ് ചപ്പാത്തിയുടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.